പ്രധാനപ്പെട്ട അറിവുകൾ ചെറിയ സമയത്തിനുള്ളിൽ ലഭ്യമാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്നത് പുനലൂർ തൂക്കുപാലം. തേക്കിൻതടിയിൽ നിർമ്മിച്ച് 6 ആനകളെ നടത്തി ശക്തി തെളിയിച്ച തൂക്കുപാലം. ചരിത്രത്തിൻ്റെ 2 കരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ചരിത്ര നിർമ്മിതി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പാലത്തിൽ കയറുവാൻ ആളുകൾ പേടിച്ചിരുന്നു അത്രേ. എഞ്ചിനീയറിംഗ് വിസ്മയമായി ഇന്നും ഉയർത്തി കാണിക്കുന്ന 6 ആനകളെ ഒരുമിച്ച് പാലത്തിൻ്റെ മുകളിലൂടെ നടത്തി ശക്തി തെളിയിച്ച പുനലൂർ പാലത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് പുനലൂർ തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് നിർമ്മിക്കുന്നത്. കല്ലടയാറിൻ്റെ ഇരുകരകളിലുമായി കിടക്കുന്ന പുനലൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൂക്കുപാലം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ രാജാവും നാണുപിള്ള ദിവാനായിരുന്ന സമയത്താണ് പാലം നിർമ്മിക്കുവാൻ അനുമതി നൽകുന്നത്. 1871-ലായിരുന്നു ഇത്. ബ്രിട്ടീഷുകാരനായിരുന്ന ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. 1872 മുതൽ 1877 വരെ 2212 ദിവസം നീണ്ടു നിന്ന പണിയുടെ ഒടുവിലാണ് പാലം പൂർത്തിയായത്. ഹെൻറിയുടെ നേതൃത്വത്തിൽ ദിവസം 200-ലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. 400 അടി നീളവും ആർച്ചുകൾക്കിടയിൽ 200 അടിയും ആർച്ചുകൾക്ക് ഇരുവശവും 100 അടി വീതവുമാണ് ഉള്ളത്. അക്കാലത്ത് 300,000 രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 1877 പണി പൂർത്തിയാക്കിയെങ്കിലും പിന്നെ ജനങ്ങൾക്ക് ശേഷമാണ് പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. നിർമ്മാണം പൂർത്തിയായെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് പാലത്തിൻ്റെ ഉറപ്പിലും ശക്തിയിലും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത്രേ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വാസത്തോടെ പാലത്തിന് മുകളിലൂടെ നടന്നിരുന്നത്. ആളുകളെ താൻ നിർമ്മിച്ച പാലത്തിൻ്റെ ശക്തി തെളിയിക്കുവാൻ ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കുടുംബവും ഒന്നിച്ച് പാലത്തിനടിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയും അതേസമയം പാലത്തിന് മുകളിലൂടെ 6 ആനകളെ ഒരുമിച്ച് നടത്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമാണ് ആളുകൾ ആ പാലത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചതും പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതും. മറ്റു തൂക്കുപാലങ്ങളെ അപേക്ഷിച്ച് നിരവധി പ്രത്യേകതകൾ ഈ പാലത്തിനുണ്ട്. ശക്തമായ അടിയൊഴുക്കും നീരൊഴുക്കും കൂടുതലുള്ള കല്ലടയാറ്റിൽ സാധാരണ പാലം അതായത് ആയിരിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലുമുള്ള കമാന ആകൃതിയിലുള്ള തൂണുകളെയാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിൽ ഇറക്കിയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യഭാഗത്തെ കരഭാഗവും ഇതുപോലെ തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടക്കൂടായിരുന്നു പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ തേക്കിൻ്റെ തടികൾ കൊണ്ടായിരുന്നു പാളങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇതിൻ്റെ മുകളിലൂടെയായിരുന്നു പാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയം വരെ വാഹന ഗതാഗതം നടന്നിരുന്നത്. വാഹന ഗതാഗതം മാത്രമായിരുന്നില്ല പുനലൂർ പാലത്തിൻ്റെ ഉദ്ദേശം. അക്കാലത്ത് കാട്ടുപ്രദേശമായിരുന്ന ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികമായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുക എന്ന ലക്ഷ്യവും തൂക്കുപാല നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നു. ആരെങ്കിലും പാലത്തിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ചങ്ങലകൾ മുറുകി കുലുക്കം സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മൃഗങ്ങൾ പേടിക്കുമെന്നും അങ്ങനെ അവയെ തുരത്തുവാനുമായിരുന്നു ഇത് നിർമ്മിച്ചതെന്നും പറയുന്നു. 1970 വരെ പാലത്തിൽ വാഹന ഗതാഗതം നടന്നിരുന്നു. പിന്നീട് 1990 പുരാവസ്തു വകുപ്പ് പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഇത് പിന്നീട് സംരക്ഷിത സ്മാരകമായി മാറുകയായിരുന്നു. 2016 പാലം നവീകരണം നടത്തി ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. തൂക്കുപാലത്തിലൂടെ കല്ലടയാർ മുറിച്ചു കടക്കുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്.
കൊല്ലം ജില്ലയിലാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തു നിന്നും 45 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്നും 50 കിലോമീറ്ററും തിരുവനന്തപുരത്തു നിന്ന് 65 കിലോമീറ്ററും ഇവിടേക്കുണ്ട്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലെ പുനലൂരാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ.